നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും ഇമേജ് ഉള്ള മന്ത്രിയായിരുന്നു കെ ശൈലജ. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കാനും കെ ശൈലജയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ പിപിഇ കിറ്റ് വിവാദത്തോടെ എല്ലാം പൊളിഞ്ഞു വീണെന്ന കാഴ്ചയാണ് നാം കാണുന്നത്. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിപദം കിട്ടിയില്ലെന്ന നിരാശയിലിരിക്കുമ്പോഴാണ് കിറ്റ് വിവാദം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ആകട്ടെ, ഇനി കോടതിയും കേസും ഒക്കെയായി ആകെ പ്രതിരോധത്തിൽ തന്നെയാണ് കെ ശൈലജ. കോവിഡ് കാലത്തെ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പിപിഇ കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലോകായുക്തയുടെ നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളുകയും ചെയ്തു. കെ ശൈലജയ്ക്കും മറ്റുള്ളവർക്കുമെതിരെയുള്ള കേസിൽ ലോകായുക്തയ്ക്ക് അന്വേഷണം തുടരാമെന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. ലോകായുക്തയുടെ നോട്ടീസ് ശൈലജയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവും ശൈലജയ്ക്ക് ഇരട്ട പ്രഹരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആരോഗ്യ സെക്രട്ടറി രാജൻ കോബ്രാഡേഗ അടക്കമുള്ളവർ നൽകിയ ഹർജിയാണ് തള്ളിയത്. ഏതായാലും കെ ശൈലജയ്ക്ക് ഉണ്ടായിരുന്ന ഇമേജ് തകർന്നു വീഴുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ കെ ശൈലജ അടക്കമുള്ളവർ അന്വേഷണത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമമനുസരിച്ചാണ് വാങ്ങിയത്. അതുകൊണ്ട് ലോകായുക്തയ്ക്ക് ഇത് അന്വേഷിക്കാനുള്ള അനുമതിയില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചെങ്കിലും ഒരു രീതിയിലും നിലനിൽക്കുന്ന വാദമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തു. ഏതായാലും കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രിക്കുണ്ടായിരുന്ന ഇമേജുകൾ ഒന്നൊന്നായി തകരുകയാണ്.